ഒട്ടും സുഖകരമല്ല നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ. വല്ലാതെ കേട്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചോരക്കുഞ്ഞു മുതൽ പടുവൃദ്ധകൾ വരെ പെണ്ണുടലുകൾ നിരന്തരമായി കയ്യേറ്റം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. മാനഭംഗം ചെയ്തു കൊന്ന ശരീരത്തെ വീണ്ടും പൈശാചികമായി വലിച്ചു കീറുന്നു. കേൾക്കുന്ന വാർത്തകൾ വല്ലാതെ നടുക്കമുണ്ടാക്കുന്നുണ്ട്. പെൺമക്കളുള്ള ഓരോ രക്ഷിതാക്കളുടെയും ഉള്ളിൽ തീയാണ്. വകതിരിവ് എത്തുന്നത് മുതൽ ഓരോ പെൺകുട്ടിയും തന്റെ ശരീരം ഏതു നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിൽ അരക്ഷിതമായ മനസ്സോടെയാണ് പുറത്തിറങ്ങുന്നത്. വീടകങ്ങളിൽ ഉറ്റവർ എന്ന് കരുതിയവരിൽ നിന്നുപോലും ഒളിപ്പിച്ചു വെച്ച ക്രൂരനഖങ്ങൾ അപ്രത്യക്ഷമായി നീണ്ടുവരുമ്പോൾ പരാതി പറയാൻ പോലും ആരുമില്ലാതെ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരുന്ന ഗതികേട്. ഇതൊന്നും അതിശയോക്തി നിറഞ്ഞ വർത്തമാനങ്ങളല്ല. വാർത്താമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിലും എത്രയോ ഇരട്ടി കയ്യേറ്റങ്ങൾ സ്ത്രീകൾക്ക് നേരെ നിത്യവും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കർശനമായ നിയമത്തിന്റെ അഭാവം, നിയമപാലകരുടെ അനാസ്ഥ, ധാർമ്മികതയുടെ അഭാവം, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, ഇങ്ങനെ കാരണങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യാനും സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോഴും പീഡന നിരക്ക് ദിനേനെ കൂടുന്നു എന്നതാണ് വാസ്തവം. വാരിയെല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നാണ് സ്ത്രീയെക്കുറിച്ച് മതഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പോൾ ഹൃദയത്തോട് അടുത്ത് നിർത്തേണ്ടവളും പുരുഷന്റെ ഒരു അംശം തന്നെ ആയവളുമായ സ്ത്രീയോടുള്ള സമീപനം എത്ര ഹൃദ്യമായിരിക്കണം? സ്ത്രീയെ പുരുഷന് സുഖിക്കാനുള്ള വെറുമൊരു ഭോഗവസ്തു മാത്രമാണോ? ജീവിത പങ്കാളിക്ക് പുറമെ വെപ്പാട്ടികളും ദാസികളുമായി നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ ചരിത്രത്തിലേറെയുണ്ട്. പുരുഷന്റെ ആഘോഷങ്ങളിൽ ആഹ്ലാദിപ്പിക്കാനുള്ള ഉപകരണമാവാൻ വിധിക്കപ്പെട്ടവണ്. പുരുഷന്റെ വിജയങ്ങളും നേട്ടങ്ങളും വീരകഥകളും ചരിത്രവും കവിതകളും സാഹിത്യങ്ങളുമായി പിറവിയെടുത്തു. പെണ്ണുടലുകളുടെ വർണ്ണനകളിൽ അഭിരമിക്കാനായിരുന്നു എഴുത്തുകാർക്കും താൽപര്യം. അവൾ ചൂതിനുള്ള പണയവസ്തുവും വീതം വെക്കപ്പെടാനുള്ള യുദ്ധം മുതലുമൊക്കെയായിരുന്നു ഇന്നലകളിൽ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും മാറുമറക്കാൻ അവകാശമില്ലാത്ത മുലക്കരം നിർബന്ധമായിരുന്ന നാടായിരുന്നു കേരളം പോലും എന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അമ്പരപ്പുണ്ടാക്കും. തീർച്ചയായും കാലം മാറുകയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരാനും പുരുഷനെപ്പോലെ തൊഴിൽ ചെയ്ത് സ്വന്തം കാലം മാറിയിരിക്കുന്നു. ഒരു ഭോഗവസ്തു എന്നതിൽ നിന്ന് മാറി സ്ത്രീയെ ഒരു വ്യക്തിയായി കാണാൻ പൊതുവെ സമൂഹം നിർബന്ധിതമായിട്ടുണ്ട്. എതിർലിംഗത്തോടുള്ള ആകർഷണം സർവജീവജാലങ്ങളിലും അന്തർലീനമാണ്. പക്ഷേ മനുഷ്യനൊഴിച്ചുള്ള ഭൂരിഭാഗം ചിന്തുക്കളിലും ലൈംഗികത പ്രത്യുൽപാദനപരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രതിയും കാമവും വംശവർദ്ധനവിനായുള്ള സൃഷ്ടിരഹസ്യം എന്ന പോലെ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പിനും അതിലൂടെ കുടുംബത്തിന്റെ ഇഴയെടുപ്പത്തിനുമുള്ള രാസത്വരകമായി കൂടി വർത്തിക്കുന്നു. പ്രായത്തിനും ശാരീരിക വളർച്ചയ്ക്കുമനുസരിച്ച് ഏതൊരാണിനും പെണ്ണിനും ലൈംഗിക ചിന്തകൾ മുളപൊട്ടി തുടങ്ങുമെങ്കിലും മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് മാത്രമുള്ള വിശേഷബുദ്ധിയാലും മതപാഠങ്ങളും ധാർമ്മിക ചിന്തകളും സമൂഹവും ചുറ്റുപാടും പകർന്നു നൽകുന്ന മൂല്യങ്ങളും സദാചാരബോധവും ശിക്ഷയോടുള്ള പേടിയും വിവാഹശേഷം ഇണയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവുമൊക്കെ ഉള്ളിലെ ലൈംഗിക ചിന്തകളെ മൃഗസമാനമാവാതെ കടിഞ്ഞാണിട്ടുകൊണ്ടുപോകാൻ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും സാധ്യമാക്കുന്നു. എന്നാൽ ഇത്തരം ധാർമ്മിക മൂല്യ വിചാരങ്ങൾക്കൊന്നും ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും നൽകാത്ത ഏതുവിധേനയും ശാരീരികാസക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരും അവർക്ക് സൌകര്യപ്രദമായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരുമ്പോൾ കുത്തഴിഞ്ഞ ലൈംഗിക സമൂഹത്തിൽ വ്യാപിക്കുകയും കാര്യങ്ങൾ അവിടം കൊണ്ടും നിൽക്കാതെ സാഹചര്യത്തിനനുസരിച്ച് സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാനും പീഡിപ്പിക്കാനും മുതിരുന്ന അവസ്ഥയിലേക്കും എത്തുന്നു. മണി പവറും മസിൽ പവറും ഉപയോഗിച്ച് ഏതു പെണ്ണിനെയും ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന മാടമ്പിമാരുടെയും അവരുടെ സഹായികളുടെ പീഡന കഥകളുടെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യർ ആരുടെയും അടിമയല്ലാതെ സ്വന്തമായി ജീവിക്കാൻ സാഹചര്യമുള്ള ഈ കാലത്ത് സ്ത്രീ പീഡനങ്ങൾ നിത്യവാർത്തയാകുന്നതിന്റെ കാരണം ചെയ്യേണ്ടതുണ്ട്. രതിദൃശ്യങ്ങളുടെ അമിത വ്യാപനവും അനിയന്ത്രിതമായ മയക്കുമരുന്ന് ഉപയോഗവും സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമ പീഡന പരമ്പരകൾക്ക് പ്രധാന ഹേതുവാകുന്നുണ്ട്. അക്ഷരങ്ങളുടെ കാലത്തോളം പഴക്കം ഉണ്ടാകും രതി സാഹിത്യങ്ങൾക്ക്. ലൈംഗികാഘോഷങ്ങളുടെയും പെണ്ണുടലുകളുടെയും ചിത്രശില്പരചനകളുടെയും കാമകലാപാഠങ്ങളുടെയും ചരിത്രവും വിഭിന്നമല്ല.
ഭോജനവും വിശ്രമവും നേരം പോക്കും ആയിക്കഴിഞ്ഞ ഒരു വരേണ്യവർഗത്തിനല്ലാതെ ഇതൊന്നും ആസ്വദിക്കാൻ നേരവും അറിവും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇന്ന് ലൈംഗികത ഏറ്റവും ലാഭം നേടുന്ന ഒരു ബിസിനസ്സാണ്. ധനിക, ദരിദ്ര, മത, മതേതര രാഷ്ട്രങ്ങളിലൊക്കെയും ഇതിന് ഉപഭോക്താക്കളുണ്ട്. ഇന്റർനെറ്റാണ് അശ്ലീലതയുടെ പ്രധാന വിപണി. രതി സാഹിത്യങ്ങളും നീലചിത്രങ്ങളും ഒളിക്യാമറ ദൃശ്യങ്ങളും ഓൺലൈൻ വഴിയുള്ള പെൺവാണിഭങ്ങളും അടക്കം അശ്ലീല ലൈംഗികതയുടെ കമ്പോളം വളരെ വിശാലമാണ്. കുടിവെള്ളം കിട്ടാതെ ഗ്രാമങ്ങളിൽ പോലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൌകര്യം ഒരുക്കാൻ ഭരണകൂടങ്ങൾ ഉത്സാഹിക്കുന്നു. വിളിക്കാനും പറയാനും മാത്രമായിരുന്ന മൊബൈൽ ഫോൺ എന്ന ഉപകരണം, അതിരുകളില്ലാത്ത സൌഹൃദങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളും സൌജന്യ വോയിസ് വീഡിയോ കോൾ സൌകര്യങ്ങൾ, എല്ലാം ലോകത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കായ ലൈംഗികതയുടെ വിൽപ്പനയും വിതരണവും പ്രചാരണവും കൂട്ടുവാൻ വേണ്ടി കൂടിയാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പടുവൃദ്ധന്മാർ വരെ വൈവിധ്യമാർന്ന ഭോഗദൃശ്യങ്ങളുടെ സംഭരണിയുമായാണ് നടപ്പ്. സ്വന്തം വീടിനുള്ളിൽ പോലും കുളിമുറിയിലും കിടപ്പറയിലും ഒളിഞ്ഞിരിക്കുന്ന ക്യാമറ കണ്ണുകളെ ഭയപ്പെടേണ്ട അവസ്ഥയിലാണ് ഇന്ന് ഓരോ സ്ത്രീയും. റേറ്റിംഗിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന കാക്കത്തൊള്ളായിരം ദൃശ്യമാധ്യമങ്ങളും വിളമ്പുന്നത് ഏറെയും പെണ്ണുടൽ ദൃശ്യങ്ങൾ തന്നെയാണ്. വാർത്തയായാലും പരസ്യങ്ങളായാലും റിയാലിറ്റി കൂത്താട്ടങ്ങളോ അവിഹിത ബന്ധങ്ങളോ ആദർശവൽക്കരിക്കുന്ന സീരിയലുകളോ ആയാലും പുരുഷലോകത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള പെണ്ണുടൽ സമൃദ്ധിയാണെങ്കും വനിതാ പ്രസിദ്ധീകരണങ്ങളും പരസ്യ ഫ്ലക്സ് ബോർഡുകളുമൊക്കെ പെൺ ശരീരങ്ങളുടെ പ്രദർശന പലകയായി മാറിപ്പോയിരിക്കുന്നു. കിടപ്പറകളുടെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങിയ പവിത്രമായ ഒരു കർമ്മത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റിയും പെണ്ണിനെ വെറും ഭോഗതൃഷ്ണ ഉണർത്താനുള്ള ശരീരം മാത്രമായി നിരന്തരം പ്രദർശിപ്പിച്ചും കാമപ്പേ ഇളകിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. നിരന്തരമായി അശ്ലീല ലൈംഗിക ദൃശ്യങ്ങൾക്ക് അടിമകളായി മാറുന്ന യുവതയെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഓരോ പെണ്ണും ഭോഗാസക്തി ഉണർത്തുന്ന ഒരു വസ്തു മാത്രമാണ്. അവളെ കീഴടക്കി തന്റെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുവാനുള്ള വഴി മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. കൂട്ടിന് മദ്യവും മയക്കുമരുന്നും കൂടിയാകുമ്പോൾ വിവേകം നഷ്ടപ്പെട്ട് വരും വരായികളെക്കുറിച്ചോ ശരിതെറ്റുകളെക്കുറിച്ചോ ബോധമില്ലാതെ മൃഗസമാനരായി മാറി സൌകര്യപ്പെടുന്ന ഏത് പെണ്ണിനെയും ആക്രമിച്ച് കീഴടക്കാനും ലൈംഗികമായി പ്രാപിക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വർദ്ധിച്ചുവരുന്ന പീഡനങ്ങളുടെ കാരണം തിരയേണ്ടത് ഇവിടെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും നിലനിൽക്കുമ്പോഴും ഒരു ഭാഗത്ത് ക്ഷണനേരം കൊണ്ട് ശതകോടീശ്വരന്മാർ പെരുകുന്ന കാഴ്ചയാണ് ചുറ്റും. സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയാണ് ഏറെ പണം ചെലവഴിക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമകളായി മാറിയ നമുക്ക് ചുറ്റും പണം കൊടുത്താൽ കിട്ടുന്ന സുഖസൗകര്യങ്ങളും ആസ്വാദനങ്ങളും പ്രലോഭിപ്പിച്ചു നിൽക്കുന്നുണ്ട്. ജീവിതം എന്നത് ഇന്ന് വലിയ ഒരു ഷോ ആണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് കൈയടി നേടാനുള്ള ഒരു സംഗതി. നമ്മുടെ വീടും വാഹനവും വസ്ത്രവും ഭക്ഷണവും സൌഹൃദങ്ങളും മക്കളും വിവാഹവും രോഗവും മരണവും ഇവ പോലും മറ്റുള്ളവരെ അതിശയപ്പെടുത്താനും അംഗീകരിക്കപ്പെടാനുമുള്ള കാര്യങ്ങളാണ്. ഏറ്റവും സമ്പന്നൻ എന്ന പോലെ ജീവിക്കാനാണ് നമുക്ക് തിടുക്കം. ഇങ്ങനെ പൊങ്ങച്ചപരതയിൽ അഭിരമിക്കുന്ന ഒരു സമൂഹത്തിന് ഏതുവിധേനയും എളുപ്പം പണമുണ്ടാക്കുക എന്നതാണ് നോട്ടം. അപ്രതീക്ഷിതമായി എത്തിയ അതിസമ്പന്നത ആഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ ആഹ്ലാദം പകരാൻ പെണ്ണുടലുകൾ അവിഭാജ്യ ഘടകമാണ്. ഒറ്റ രാത്രിക്ക് ലക്ഷങ്ങൾ വലിച്ചെറിയാൻ തയ്യാറുള്ളവരുടെ കിടപ്പറയിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുവാൻ ഏജന്റുമാർ യഥേഷ്ടമുണ്ട്. പണ്ട് നഗരത്തിലെ ഊടുവഴികളിലും ബസ് സ്റ്റാൻഡിന് പിറകിലും അവലക്ഷണം കെട്ട ചിരിയുമായി നിന്ന കൂട്ടിക്കൊടുപ്പുകാരനിൽ നിന്ന് ഹൈടെക് യുഗത്തിലെ കോട്ടും ടൈയും കെട്ടി ഒഴുക്കുള്ള ഇംഗ്ലീഷും പരിശീലനം ലഭിച്ച ഭാവചലനങ്ങളുമായി നിൽക്കുന്ന ഇവന്റ് മാനേജർമാരുടെ കാലമാണിത്. വിനോദസഞ്ചാരം എന്ന പേരിൽ നാടിന്റെ മുക്കുമൂലകളൊക്കെയും ടൂറിസ്റ്റ് ഹബ്ബുകളായി മാറിയതും നാടൊട്ടുക്ക് റിസോർട്ടുകളും ഹോട്ടലുകളും ഫ്ളാറ്റുകളും ഉയർന്നതും വെറും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, കള്ളും പെണ്ണുമായി സുഖിക്കാനുള്ള സുരക്ഷിതടങ്ങൾ കൂടിയാണ് ഇവിടങ്ങളിൽ പലതും. ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കാനും പ്രമോഷൻ നേടുവാനുമൊക്കെ പെണ്ണുടലുകൾ കാഴ്ചവെക്കപ്പെടുന്നത് ഇന്നൊരു അതിശയോക്തിയല്ല. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ വീട്ടമ്മമാർ വരെ ഇവിടെ ഇരയാക്കപ്പെടുന്നുണ്ട്. പല രീതിയിലാണ് പെൺവാണിഭത്തിന്റെ വഴിയിലേക്ക് സ്ത്രീകൾ എത്തിക്കുന്നത്. മുന്തിയ വസ്ത്രങ്ങൾക്കും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്കും അടിച്ചുപൊളി ജീവിതത്തിനും വേണ്ടി സ്വമേധയാ ഇതിനൊക്കെ തയ്യാറാകുന്ന കോളേജ് വിദ്യാർത്ഥിനികൾ പോലും ഉണ്ട് എന്നത് നേരുമാത്രമാണ്.
മറ്റൊന്ന് പ്രണയത്തിന്റെ വലയിൽപ്പെടുത്തി വളച്ചെടുക്കുന്നതാണ്. ആത്മാർത്ഥ പ്രണയം നടിച്ചു കൂടെ കൂട്ടിയ ശേഷം നഗ്ന ചിത്രങ്ങളും വീഡിയോ കോളും എടുത്ത് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പലർക്കായി കാഴ്ചവെച്ച് പണമുണ്ടാക്കുകയും ചെയ്യുന്ന റാക്കറ്റ് നമ്മുടെ നാട്ടിലും സജീവമാണ്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും തുറന്നിട്ട് തരുന്ന സൗഹൃദങ്ങളുടെ അനന്തമായ സാധ്യതകളെ ചൂഷണം ചെയ്ത് വീട്ടമ്മമാരെ പോലും വലയിലാക്കുന്ന സംഘങ്ങളുണ്ട്. തന്റെ ഇഷ്ടത്തിന് ഇരയാക്കിയ ശേഷം വിളിച്ച കോളുകളും അയച്ച മെസ്സേജുകളും ഫോട്ടോകളും ഒന്നിച്ച് വീഡിയോ ദൃശ്യങ്ങളും എല്ലാം ആയുധമാക്കി സ്വർണവും പണവും പിടുങ്ങുക മാത്രമല്ല മാംസ കച്ചവടത്തിലേക്ക് അന്തസ്സായി ജീവിച്ച കുടുംബിനികളെ എത്തിച്ച് പണം നേടുന്ന ഏജന്റുമാരും യഥേഷ്ടമുണ്ട്. കാമവിപണിയിലേക്ക് ഇരകളിൽ എത്തിച്ചേരുന്ന വലിയൊരിടമാണ് ടെലിവിഷനും സിനിമാ മേഖല. അഭിനയമോഹം കൊണ്ടും പെട്ടെന്നുള്ള പ്രശസ്തിയും പണവും കൊതിച്ചും സ്വമേധയായോ രക്ഷിതാക്കളുടെ നിർബന്ധം കൊണ്ടോ ടിവി സിനിമാ മേഖലകളിൽ എത്തുന്ന പെൺകുട്ടികളിൽ വലിയൊരു പങ്കും ഒടുക്കം എത്തിച്ചേരുന്നത് പെൺവാണിഭ ചന്തകളിലേക്കാണ്. സർഗശേഷിയോ കലാവാസനയോ അല്ല, അതിലുപരി മറ്റു പലതുമാണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമെന്ന് പല പെൺകുട്ടികളും അറിയുന്നില്ല. ചിലരെങ്കിലും എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നു. പൂത്തിരിയുടെ ആയുസ് പോലും ഇല്ലാത്ത നായിക കാലത്തിനു ശേഷം താരപദവിയുടെ ആർഭാടത്തോടെ ജീവിക്കാൻ പണം കിട്ടാനുള്ള എളുപ്പവഴി എന്ന നിലയിൽ പെൺവാണിഭ ചന്തയിലെ വില കൂടിയ ഉരുപ്പടിയായി സ്വയം മാറാൻ അവർ നിർബന്ധിതരായിത്തീരുകയാണ്. പണമാണ് ഏറ്റവും മുഖ്യം എന്നും അഭിമാനം ചാരിത്രശുദ്ധി ഇതൊക്കെ പഴഞ്ചൻ വാക്കുകളാണെന്നും നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു വിഭാഗം. പെണ്ണുടലിന്റെ വിൽപ്പന സാധ്യതയൊരുക്കാൻ ചുംബന സമരം നടത്തിയവർ അടക്കം എഴുതിയും പറഞ്ഞും ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അതാണ്. കാലങ്ങളായി പെണ്ണിന്റെ സുരക്ഷയ്ക്കായി സമൂഹം തീർത്ത ചില മറകൾ പൊളിച്ചു കളയുന്നതിലൂടെ കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ലോകത്തേക്ക് അടക്കമൊതുക്കത്തോടെ കഴിയുന്ന പെൺകുട്ടികളെ പോലും ഇറക്കിക്കൊണ്ടുവരാനുള്ള കുശാഗ്രബുദ്ധിയാണ് തിരുവിങ്ങിൽ. ദാമ്പത്യത്തിന്റെ പവിത്രതയോ കുടുംബജീവിതത്തിന്റെ മഹത്വമോ അറിയാത്ത അരാജക ജീവിതം ആഘോഷമാക്കിയ ചില കപടബുദ്ധിജീവികളായ ആണും പെണ്ണും ഇതിനായി വല്ലാതെ ഉത്സാഹിക്കുന്നുണ്ട് എങ്കിലും മൂല്യബോധം നഷ്ടപ്പെടാത്ത വിവേകമുള്ള ഒരു സമൂഹം അതൊക്കെയും അവജ്ഞയോടെ തള്ളിക്കളയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് സ്വയമോ നിർബന്ധിതമായോ വിൽപ്പന ചരക്കായും മറുഭാഗത്ത് ഏതു നിമിഷവും പീഡിപ്പിക്കപ്പെടാവുന്ന വെറും ശരീരമായും നമ്മുടെ സഹജീവിയായ നമ്മുടെ തന്നെ വാരിയല്ലായ സ്ത്രീ പുരുഷന്റെ ലൈംഗികാസ്വാദനത്തിനുള്ള ഉപകരണം മാത്രമായി മാറുമ്പോൾ ഇതിനെതിരെ പൊതുസമൂഹത്തിന്റെ നിലപാടുകൾ എന്താണെന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാവും. ദൌർഭാഗ്യവശാൽ ഒട്ടും ആഴമില്ലാത്തതും ഉപരിവിപ്ലവകരവുമായ ചില ധാരണകളും ചിന്തകളും വൈകാരികമായ പ്രതികരണങ്ങളും മാത്രമാണ് ഇപ്പോഴും നമ്മിൽ നിന്നും ഉണ്ടാകുന്നത്. ഏതൊരു സ്ത്രീയെയും മാതാവായോ സഹോദരിയായോ മകളായോ മാത്രം കാണുക എന്നതാണ് പ്രധാന ഉപദേശം. അമ്മയുടെ കുളിദൃശ്യം രഹസ്യമായി മൊബൈലിൽ പിടിച്ച് ഇന്റർനെറ്റിൽ നിൽക്കുന്ന മകളും മകളെ ബലാത്സംഗം ചെയ്യുന്ന അച്ഛനും പെങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ആങ്ങളെയും കൗതുക വാർത്ത പോലും അല്ലാതാകുന്ന കാലത്ത് ഈ ഉപദേശങ്ങളിലെ തമാശ തൽക്കാലം മറക്കുക. നിയമപാലനത്തിന്റെ പോരായ്മയാണ് പീഡനങ്ങൾ വർദ്ധിക്കാൻ കാരണമായി പലപ്പോഴും എടുത്തു പറയാറുള്ളത്. സാമൂഹിക സാഹചര്യത്തിൽ പീഡന വാർത്തകൾ ഭൂരിഭാഗവും നിയമപാലകർക്ക് മുമ്പിൽ എത്താറില്ല എന്നതാണ് വാസ്തവം. പലതും ഉഭയസമ്മതപ്രകാരം രതിയിൽ ഏർപ്പെട്ട ശേഷം പരസ്പരം തെറ്റുമ്പോൾ കേസ് കൊടുക്കുന്നതും ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമക്കുന്നതുമൊക്കെ ആവാറുണ്ട്. അല്ലാതെ വരുന്ന പീഡന കേസുകൾ പലപ്പോഴും പെൺകുട്ടിയുടെ ഭാവിയെ ഓർത്ത് ഒതുക്കി തീർക്കുകയോ പിൻവലിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇതൊന്നും അല്ലാതെ വരുന്ന പല കേസുകളിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കുറ്റവാളിക്ക് ശരിയായ ശിക്ഷ കിട്ടാതിരിക്കാൻ കാരണമാകുന്നു. ശിക്ഷകളുടെ കർശനക്കുറവാണ് നാം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാരണം. പല കേസുകളും ഇടപെടലുകൾ കാരണം അട്ടിമറിക്കപ്പെട്ട് ദുർബലമായ തെളിവുകളുമായാണ് നീതിപീഠത്തിന് മുന്നിലെത്തുന്നത്. ഇരകൾ സാമ്പത്തികമായി പിന്നോക്കം കൂടിയാണെങ്കിൽ മികച്ച വക്കീലോ വാദമോ ഇല്ലാതെ എതിരാളിയുടെ മണി പവറിനും സ്വാധീനത്തിനും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. അതോടൊപ്പം ശിക്ഷ വിധിക്കപ്പെട്ടാലും നടപ്പാക്കുന്നതിലെ കാലതാമസം ഇത്തരം കേസുകളിൽ സമൂഹത്തിൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്നു. എന്തായാലും സ്പർശന സുഖം തേടുന്ന ഞരമ്പ് രോഗി മുതൽ പെണ്ണിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ആ ശരീരത്തെ ഭോഗിക്കുകയും വെട്ടിക്കേറുകയും ചെയ്യുന്ന സൈക്കോപാത്തുകൾ വരെയുള്ള കുറ്റവാളികളെ ശിക്ഷ കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ കഴിയില്ല.
മതമൂല്യങ്ങളും ധാർമ്മിക ബോധവും ഇല്ലാതാകുന്നത് കൊണ്ടാണ് പീഡനങ്ങൾ വർദ്ധിക്കുന്നത് എന്നതാണ് മതവിശ്വാസികളുടെ വാദം. വളരെ വലിയ ഒരു ശരി തന്നെയാണത്. ആത്മീയതയിൽ ഉയർച്ച നേടുന്ന മനസ്സുകൾക്ക് ദുർബല വികാരങ്ങളുടെ അടിമയാവാൻ കഴിയില്ല. മതശാസ്ത്രങ്ങളിലൂടെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ ഏതൊരു പെണ്ണിനും നിർഭയയായി സഞ്ചരിക്കാൻ സാധിക്കും. വളരെ വിചിത്രമാണ് നമ്മുടെ സദാചാര സങ്കല്പം. ഒറ്റക്ക് പാർക്കുന്ന പെണ്ണിന്റെ വീട്ടുമുറ്റത്തെ ഇലയിണക്കം പോലും ശ്രദ്ധിക്കുന്ന അത്രയും ഉത്തരവാദിത്വ ബോധമുള്ള സമൂഹമാണ് നാം. അത്ര രഹസ്യമായി ഏത് നട്ടപ്പാതിരക്കെത്തുന്ന പരപുരുഷനെയും ഒളിച്ചിരുന്ന് പിടികൂടാനും കെട്ടിയിട്ട് തല്ലാനും രണ്ടാളുടെയും വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവൻ എത്തിച്ച് സദാചാരത്തിന്റെ ഉത്തമ കാവൽക്കാരായി മാറി സംതൃപ്തി അടയാനും ബഹു ഉത്സാഹമാണ് നമുക്ക്. എന്നാൽ പട്ടാപകൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി മാരഭംഗം ചെയ്ത് കൊന്നപ്പോൾ ഒറ്റ അയൽക്കാർ പോലും അറിഞ്ഞതേയില്ല. രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ ആയി ബന്ധപ്പെട്ടുള്ള അവിഹിത വേഴ്ചയുടെ കഥകൾ ഉയരുമ്പോൾ അവരെ ന്യായീകരിക്കാനും വാഴ്ത്തപ്പെട്ടവരാക്കാനും നമ്മുടെ സദാചാരബോധം തെല്ലും അലവസരമുണ്ടാക്കുന്നില്ല. ആൾദൈവങ്ങളുടെയും വ്യാജ സന്യാസിമാരുടെയും കൂടാരങ്ങളിൽ നടക്കുന്ന ലൈംഗികാഭാസങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് യാതൊരു കോട്ടവും തട്ടിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് നീലചിത്രം ആസ്വദിക്കുന്നതും അർദ്ധനഗ്നകളായ യുവതികളോടൊപ്പം ആഘോഷിക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്യുന്നതും ചാരിറ്റിക്ക് വേണ്ടി ഓടുന്ന മുതലാളി പെൺവേട്ട നടത്തുന്നതും ഇതൊന്നും നമ്മുടെ സദാചാരബോധത്തിന് വിഷയമല്ല. ഒറ്റക്ക് പാർക്കുന്ന ഗൾഫുകാരന്റെ ഭാര്യയുടെ അവിഹിത കഥകൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് തിടുക്കം. അതുകൊണ്ടൊക്കെ തന്നെയാണ് സമൂഹം ഇങ്ങനെ ജീർണിച്ചു പോകുന്നത്. ധാർമ്മികതയ്ക്ക് പകരം സ്വാർത്ഥതയും വ്യക്തിവിദ്വേഷവും ഒക്കെയായി മാറിപ്പോയിരിക്കുന്നു നമ്മുടെ സദാചാരബോധം. വർഗശത്രുക്കളെപ്പോലെ പരസ്പരം ഭയന്നും പൊരുതിയും കഴിയേണ്ട രണ്ടു ജീവർഗങ്ങൾ അല്ല ആണും പെണ്ണും. വർഗശത്രുക്കളെപ്പോലെ പരസ്പരം ഭയന്നും പൊരുതിയും കഴിയേണ്ട രണ്ട് ജീവർഗങ്ങൾ അല്ല ആണും പെണ്ണും. സ്നേഹവും മനപ്പൊരുത്തവും പരസ്പര ബഹുമാനവുമുള്ള ആണിലൂടെയും പെണ്ണിലൂടെയും മാത്രമേ ആരോഗ്യപരമായ ഒരു കുടുംബം വളർന്നു വരൂ. നന്മ നിറഞ്ഞൊരു ലോകം സൃഷ്ടിക്കാൻ വേട്ടക്കാരനും ഇരയുമല്ലാതെ പരസ്പര ബഹുമാനത്തോടെ ആണും പെണ്ണും ജീവിക്കുന്ന ലോകത്തിനെ ശരിയായ അർത്ഥത്തിലുള്ള പുരോഗതി ഉണ്ടാവൂ. സ്ത്രീ പീഡനങ്ങൾ തുടർക്കഥയായി മാറുന്ന ഈ ലോകത്ത് എല്ലാറ്റിനും പുരുഷനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പീഡന പെൺവാണിഭ കഥകളിലൊക്കെ പലപ്പോഴും കൂട്ടുനിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന നേരും കാണാതിരുന്നുകൂടാ. പെണ്ണിനെ ആദരിക്കാനും ബഹുമാനിക്കാനും മക്കളെ പഠിപ്പിക്കേണ്ടത് ഓരോ പെണ്ണിന്റെയും കടമയാണ്. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ മാത്രമേ ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും അവസാനിക്കുകയുള്ളൂ. കനകത്തോടൊപ്പം കലഹത്തിനുള്ള കാരണമായി ചേർത്ത് പറയേണ്ടവൾ അല്ല പെണ്ണെന്നും കനകത്തേക്കാൾ മൂല്യത്തോടെ ശോഭിച്ചു നിൽക്കേണ്ടവളാണെന്നും നാം എന്നാണ് ചിന്തിച്ചു തുടങ്ങുക? പ്രവാസി എരിത്താലയില് പെണ്ണൊരു ഉടൽ മാത്രമല്ല എന്ന്